തീവ്രവാദികളുടെ ഹബ്ബാകുന്നുവെന്ന് വിദഗ്ധർ പറഞ്ഞപ്പോൾ അതൊക്കെ വെറും ആരോപണങ്ങളാണെന്ന് പറഞ്ഞൊഴുകിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട്, എസ്ടിപി പോലുള്ള ഭീകര സംഘടനകൾക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന രാഷ്ട്രീയ പരിഗണനയും ഭരണകൂട സംരക്ഷണവുമാണ് ഭീകരവാദികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന് നിരന്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കേരളം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് സംസ്ഥാന പോലീസ് പോലും അറിഞ്ഞില്ല. കേരളത്തിൽ പരിശോധന നടത്തിയതിനെ കുറിച്ചും നിരവധി വസ്തുക്കൾ പിടിച്ചെടുത്തതിനെ കുറിച്ചും NIA പത്രക്കുറിപ്പ് ഇറക്കിയപ്പോഴാണ് കേരള പോലീസ് ഇങ്ങനൊരു വിവരം അറിയുന്നത് തന്നെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ IS റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുള്ളത് കേരളത്തിലാണെന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. നാടുവിട്ടുപോയ ചിലർ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ IS ഭീകരർക്കൊപ്പം ചേർന്ന് ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തുകയാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ പിടിയിലായ IS ഭീകരൻ സാദിഖ് ബാഷയുടെ വിവരങ്ങൾ തേടി കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയത്. പിന്നാലെ സാദിഖ് ബാഷയുടെ ഭാര്യ വീട്ടിൽ നിന്നടക്കം നിരവധി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഇതോടെ കേരളം ഇസ്ലാമിക ഭീകരവാദികളുടെ താവളമായി തുടരുകയാണെന്ന് ഏറെക്കുറെ ഉറപ്പായി. തമിഴ്നാട്ടിലെ മയിലാടുംതുറയിൽ പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ സാദിഖ് ബാഷ രണ്ടു വർഷത്തിനിടെ നിരവധി തവണ തിരുവനന്തപുരത്ത് വന്നുപോവുകയും വട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യ സുനിത സുറുമിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നുവെന്നും വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള NIA സംഘമെത്തി റെയ്ഡ് നടത്തിയത്. IS ബന്ധമുള്ള സാദിഖ് ബാഷ തമിഴ്നാട് കേന്ദ്രീകരിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ഇതിനായി നിരവധി സംഘടനകൾക്കും ഇയാൾ രൂപം നൽകി. ഇതിലൊന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി തീർന്ന വനിതാ നീതി പാസറയായിരുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു സംഘടനയ്ക്കും ഇയാൾ രൂപം നൽകിയിരുന്നു. അടുത്തിടെ കളിയിറക്കാവിള അതിർത്തിയിൽ പോലീസുകാരനെ വെടിവെച്ചുകൊന്ന കേസിലെ പ്രതികളായ തീവ്രവാദികൾ ഒളിവിൽ കഴിഞ്ഞതും നെയ്യാറ്റിൻകരയിലാണ്. അതേസമയം ആഗോള ഭീകരവാദത്തിന്റെ തീവ്രമുഖമായ IS ഒരു കൊടും ഭീകരൻ സംസ്ഥാനത്തുണ്ടായിട്ടും അത് കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞില്ല എന്നത് ഗുരുതര വീഴ്ചയാണെന്ന് ആരോപണം ഉയരുകയാണ്. ഇതിനിടെ ഒരു വിഭാഗം പോലീസുകാർ തീവ്രവാദ സംഘടനകളെ ഒറ്റുകാരായി മാറുന്നുവെന്നും ആരോപണം ഉയരുന്നു. പോലീസ് ഡാറ്റാബേസിൽ നിന്ന് വിവരങ്ങൾ STPI പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾക്ക് കൈമാറിയ സംഭവത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തിവരികയാണ്. ഇതുകൊണ്ടെല്ലാം കേരള പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഈ വിഷയത്തിലും ഉയരുന്നത്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ് നടത്തിയപ്പോൾ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ച 14 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.